ആണ് കാണുന്നതെങ്കിലും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല രൂപത്തിലും സിമി എന്ന സംഘടനയുടെ അമരക്കാര് വരും നമ്മുടെ മുമ്പില് ഉണ്ടായും പല രൂപത്തിലും. ഇതൊക്കെ നമുക്കും അറിയാം. മട്ടാഞ്ചേരി മാഫിയ ആരാണ് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം. അക്ഷരവൈരികളായ വിവരദോഷികളായ ഇവരുടെ രാജ്യവിരുദ്ധത ജീവിതത്തിന്റെ ഓരോ നാടിഞ്ഞരമ്പിലും ഉറങ്ങിക്കിടക്കുന്നു. അവസരം നോക്കി അത് പുറത്തു വരും. ടിപ്പുവും ഹൈദറും ഔറംഗസീബും ഒക്കെ 1200 വർഷം വിചാരിച്ചിട്ട് ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ ധർമ്മത്തെ നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഒരു മങ്ങലേൽപ്പിക്കാൻ, ഒരു പോറലേൽപ്പിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് കിളിച്ച തകരകളെന്നൊക്കെ നമ്മൾ പറയും ഇവർ വിചാരിച്ചാൽ. പക്ഷേ അത്രയ്ക്കും നിസാരമായി തള്ളിക്കളയിടുന്ന ഒരു വസ്തുതയുമല്ല ഇത്. ഇവരിന്ന് സംഘടിതരാണ്, ഇവരിന്ന് സംഘടിതരാണ്. ഇവര് വിചാരിച്ചാൽ ആ രൂപത്തിലും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയും. കാക്കമാർക്കിത് ദഹിക്കില്ല. അവരുടെ ഭാഗത്തു നിന്നും തെറിവിളികൾ മാത്രമേ ഉണ്ടാകൂ, അത് പ്രതീക്ഷിക്കുന്നു. എന്താ നാസറിന്റെ ഉമ്മാക്കില്ലടാ, ഏ നാസറിന്റെ ഉമ്മാക്കില്ലേ ഇത്? തെറി മാത്രം വിളിച്ച് ശീലമുള്ള ആളുകൾ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കൾച്ചർ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഖുർആനിന്റെ പവിത്രത അറിഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് പേര്. നിങ്ങൾ വിശ്വാസികളാകുന്ന മരക്കഴുതകൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം. ഖുർആനകത്തുള്ളത് പൊട്ടത്തരമാടാ. ഈ പൊട്ടത്തരം പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൊട്ടത്തരമാണ് എന്ന് തോന്നുന്നത് എന്ത് ചെയ്യാൻ? അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മതതീവ്രവാദം നമ്മുടെ നാടിനെ വിഴുങ്ങി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പ്രമുഖ നടന്റെ ഉള്ളിൽ ഇത്തരം ഒരു മതതീവ്രവാദമുണ്ടോന്ന്. നമ്മൾക്ക് ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞു തന്നു. ഉഷ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് കിരീടം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു, മമ്മൂട്ടിയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച പെൺകുട്ടിയല്ലേ ഉഷ? അവരുടെ യഥാർത്ഥ പേര് ഹസീന എന്നായിരുന്നു. അതൊക്കെ പല വേഷങ്ങളും മമ്മൂട്ടി കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി വന്നൊരു അഭിമുഖത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയയെ പോലെയുള്ള ഈ സിമി തീവ്രവാദികളെ പോലെയുള്ള ആളുകൾ എന്ത് സംരംഭമാണ് ഈ കേരളക്കരയിൽ സിനിമയുടെ മറവിലൂടെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇടത്തോട്ട് മുണ്ടുടുക്കുന്നതൊക്കെ സ്വർഗം മോഹിച്ച് ചെയ്യുന്നതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ പലപ്പോഴും ഈ മതവെറി പല സാഹചര്യത്തിലും ഉയർന്നു നിൽക്കുന്നത് ഇന്ന് നമുക്കറിയാം. മനസ്സിലായാ? വാരിയംകുന്നൻ എന്ന സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ പുഴ മുതൽ പുഴ വരെ എന്ന അലി അക്ബർ സംവിധാനം ചെയ്ത സിനിമയ്ക്കെതിരെ എന്തായിരുന്നു ഇവരെ വെകിളി കാണിച്ചത്?
സംഖ്യയാണോ സുഡാപ്പിയാണോ എന്നത് ഇവിടുത്തെ വിഷയമല്ല. ഇത് ആര് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ച കഥയാണ് എന്ന് നമുക്ക് മനസ്സിലായി, വളരെ നന്നായി മനസ്സിലായി. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഈ തീവ്രവാദം എന്നത് വലിയ വിഷയമൊന്നുമല്ല എന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഭീഷ്മ എന്ന സിനിമ എന്തായിരുന്നു? മുഖ്യധാര ക്രൈസ്തവ കുടുംബം. ആ കുടുംബത്തില് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു എൻട്രി, അതിഷ്ടപ്പെടാത്ത കുടുംബക്കാര് ഒരു ഹിന്ദു കുടുംബവുമായി ചേർന്ന് സന്ധി ഉണ്ടാക്കി, നേരത്തെ പറഞ്ഞ എൻട്രി ഉണ്ടാക്കിയ ആളെ ടാർഗറ്റ് ചെയ്യുന്നു. പുഴുവിന്റെ കഥയോ അത് തന്നെ. ഇതൊന്നും സ്വാഭാവികമായി കോ ഇൻസിഡൻസിൽ സംഭവിക്കുന്നതല്ല, ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം, അതായത് ഈ സിനിമയുടെ സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ജനങ്ങളോട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ചേട്ടാ അത് ശരിയാണല്ലോ. ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ പല തരത്തിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കമൻ്റ് എഴുതുന്ന ആളുകളെ അറിയാം, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അറിയാം, നമ്മളെ ഡീമോട്ടീവ് ചെയ്യുന്ന ആളുകളെ അറിയാം, പേടിപ്പിക്കുന്ന ആളുകളെ അറിയാം, ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ അറിയാം, ഒറ്റപ്പെടുത്തുന്നവരെ അറിയാം, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ അറിയാം. പക്ഷെ എന്നാലും ഇത്രയ്ക്കും മതമണ്ഡന്മാരെ, ആ മണ്ഡത്തരത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഇത്രയും ആത്മാർത്ഥതയുള്ള ആളുകളെ കാണുന്നത് ഈ ലൈവ് ചാറ്റിൽ വരുന്ന കുറച്ച് ആളുകളെ കാണുമ്പോഴാണ്. ഒരുപാട് മതപണ്ഡിതന്മാരെ ഞാൻ തന്നെ എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഈ ഖുർആൻ വചനങ്ങളും ഹദീസുകളും എടുത്ത് ഇൻഡെക്സ് അടക്കം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് പോലും എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറയുകയല്ലാതെ, എന്നെ പൂരത്തെറി വിളിക്കുകയല്ലാതെ ആ ഗ്രന്ഥം ഒന്ന് തുറക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അവർക്കറിയാം അതുവരെയേ അതിനായുസുള്ളൂ. എപ്പോഴാണോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ ഖുർആൻ വചനം ഇവരൊന്ന് നോക്കാൻ തയ്യാറാകുന്നത്, അതുവരെ മാത്രമേ എന്നോടുള്ള വിരോധത്തിന്റെ കാലാവധിയുള്ളൂ. അതുകൊണ്ട് ഉസ്താദുമാരും നമ്മൾ പറയുന്ന ഖുർആൻ വചനങ്ങളൊന്നും നോക്കാൻ അവരെ പ്രേരിപ്പിക്കില്ല. മതപുസ്തകത്തിലെ പരന്ന ഭൂമിക്ക് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ആകൃതിയാണെന്ന് എഴുതി വെച്ചത് ഇവർക്ക് സ്വീകാര്യമല്ലേ? നക്ഷത്രങ്ങൾ പെറുക്കി പിശാചിനെ എറിയുന്ന പടച്ചവനെ ഇവർക്ക് സ്വീകാര്യമല്ലേ? ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്ന സൂര്യനെ ഇവർക്ക് സ്വീകാര്യമല്ലേ? പരന്ന ഭൂമി ഇവർക്ക് സ്വീകാര്യമല്ലേ? ഈ മതപുസ്തകത്തില് ഏറ്റവും ഒടുവിലായി നബിയുടെ വളർത്തുമകന്റെ ഭാര്യയെ ആകാശത്തിരുന്ന് അള്ളാഹു കെട്ടിച്ചു കൊടുക്കുന്നതടക്കം പ്രവാചകന്റെ ഭാര്യമാരെ പിടിച്ച് ഉമ്മയാക്കി കളയുന്ന പ്രസ്ഥാനം വരെ ഇവർക്ക് സ്വീകാര്യയോഗ്യമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കേ. കേരളത്തിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ബുറാക്കിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? പരന്ന ഭൂമിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? എന്റെ പ്രവാചകൻ 1000 പേരുടെ തലയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയെറിയൽ കാരുണ്യമാണ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? എന്റെ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് പറയുന്നവരുടെ കൂട്ടായ്മയാണെങ്കിൽ എന്തു പറയും? പക്ഷെ ഇത് സത്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് കൂട്ടായ്മകൾ നമ്മുടെ ചുറ്റുമുണ്ട്. കഴുതയും കുതിരയും അല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്തു കയറി ആകാശ ലോകം മുഴുവനും കണ്ട് 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ട് അതേപോലെ പ്രവാചകൻ തിരിച്ചു വന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇന്നത്തെ അഭ്യസ്തവിദ്യരായ ഒരു സമൂഹം ആളുകൾ തയ്യാറാണ് എന്നും അവരത് വിശ്വസിക്കുന്നുണ്ട് എന്നും പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കാരണം സഹതാപമാണ് ഇവരോട് തോന്നുന്നത്. ഇവരോട് സഹതാപമാണ് തോന്നുന്നത്. ഒരിക്കല് ടോമി സെബാസ്റ്റ്യൻ യുക്തിവാദിയാണ്, അദ്ദേഹം ഒരു പള്ളിയുടെ ശാസ്ത്രം ചുമ്മാ ട്രോൾ രൂപത്തിൽ എഴുതി, വിൻസെന്റ് വാൻഗോഗിന്റെ പള്ളി ശാസ്ത്രം വെറുതെ എഴുതിയതാ. ഉടനെ ഒരു ഉസ്താദ് ഏറ്റുപിടിച്ചിട്ട് അത് വെച്ചിട്ട് അങ്ങ് വീഡിയോ ചെയ്തു. അതാ ഇവരുടെ രീതി. ഇത് ട്രോളാണോ, നമ്മളെ പരിഹസിക്കുവാണോ, ഇത് ഇസ്ലാമിലുള്ള കാര്യമാണ്, ഇതൊന്നും അറിയണ്ട, ഉടനെ എടുത്ത് വീഡിയോ ഒന്ന് ചെയ്യും. ഒരു പുരുഷ ബീജത്തിന്റെ ആയുസ് എത്രയാ? ഏതാനും മണിക്കൂർ മാത്രമാണെന്നാണ് ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയത്.
പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരുഷ ബീജത്തിന് 120 ദിവസം വരെ സ്ത്രീ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് ടോമി സെബാസ്റ്റ്യൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. രക്തത്തില് അഡ്രിനാലിൻ എന്ന ഹോർമോണിന്റെ സാന്നിധ്യം കൂടുതലുള്ള സാഹചര്യങ്ങളിലാണ് പെണ്ണുങ്ങളിൽ ഇപ്രകാരം സംഭവിക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ കോനൻ ഡോയൽ സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ വാട്സൺ കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ട്രോൾ രൂപത്തിൽ ഒരു പോസ്റ്റ് എത്തി. അതിനെയും കൊണ്ടുപിടിച്ച് വീഡിയോ ചെയ്യുവാണ്. അതായത് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന് പിന്നീട് മരിച്ച അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വാപ്പ വാപ്പ എന്ന് വിളിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമെന്ന, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓടി വരുമെന്ന ഉസ്താദ് പറയും. അപ്പൊ ബീജം മാത്രം കൊണ്ട് കുട്ടികൾ ഉണ്ടാകുമെന്ന് സയൻസ് തെളിയിക്കുവാണേ. ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഏതോ ഒന്നും അറിയണ്ട. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ 130 ദിവസം ഇദ്ദ ആചരിക്കണം. എന്തിനാ? ഇവര് ഗർഭിണിയാണോ എന്നറിയാൻ, ഇന്നൊരു തുള്ളി മൂത്രം മതി അറിയാൻ. ഭർത്താവ് മരിക്കുമ്പോ ഉണ്ടാകുന്ന കടുത്ത മാനസിക വിഷമത്തിൽ ഭാര്യയുടെ ശരീരത്തിൽ കൂടുതൽ അഡ്രിനാലിൻ ഉണ്ടാവുമോ? അതിന്റെ സാന്നിധ്യത്തിൽ ഭർത്താവ് നേരത്തെ നിക്ഷേപിച്ച ബീജകോശങ്ങൾ ഭാര്യയുടെ ശരീരത്തിൽ 4 മാസം നിലനിൽക്കുവോ? അതുകൊണ്ടാണോ 4 മാസം കഴിഞ്ഞ് ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്? അതോ പ്രവാചകന്റെ വാപ്പയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ട് ആമിന ഗർഭം ധരിച്ചതുപോലെ ഇനിയും ഈ സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണോ ഗട്ടിയോ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇതൊക്കെ ദൈവമിറക്കിയ പുസ്തകമാണോ? ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും, അതായത് 130 ദിവസം ഇദ്ദേഹിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുക. എന്തിനാ? ഇവള് ഗർഭിണിയാണോ അല്ലേ എന്നറിയാൻ ഇന്ന് അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അതായത് ഈ കാലഘട്ടത്തിന് ഭൂഷണമല്ലാത്ത ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട്. 100-300 വർഷം കുറച്ച് ആളുകൾ ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങിപ്പോകുക, എത്ര വർഷം? 300 വർഷം. അത് കഴിഞ്ഞിട്ട് അവർ ചാടി എഴുന്നേൽക്കുകയാണ്. ഈ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? ഇതറിഞ്ഞിട്ട് അസാബുൽ കാഫ് ഗുഹാവാസികൾ, ഇവരൊരു അവിടുത്തെ രാജാവിന്റെ ദുർഭരണം കാരണം സഹിക്കാൻ വയ്യാതെ ഇവർ നാട് വിട്ടു പോകുക, അങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് ഇവർ ഉറങ്ങുക 300 വർഷമൊക്കെ. ഇതൊക്കെ വിശ്വസിക്കാൻ ഇന്ന് ബാലരമയും ബാലമംഗളത്തിലും പോലും കുട്ടികൾക്ക് മോറലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കഥകളുണ്ട്, അതൊക്കെയാണ് ഇന്ന് ജനങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഹിറ്റ്ലർ ജർമ്മനി ഭരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള ഹിറ്റ്ലറിന്റെ വെറുപ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കും പിന്നീട് സാധാരണക്കാരിലേക്കും ഒക്കെ പടർന്നു. ജൂതന്മാർക്കെതിരായിട്ടുള്ള ഭയങ്കരമായ അതിക്രമങ്ങൾ എല്ലാ പരിധികളും ലംഘിച്ച് തന്നെയാണ് അവർ പോയത്. ജൂത സ്ത്രീകളെയൊക്കെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തി ഒരുപാട് ക്യാമ്പുകള്, ഹിറ്റ്ലറിന്റെ മൗനാനുവാദത്തോടുകൂടി തന്നെ ബലാത്സംഗ ക്യാമ്പുകള്, അമ്മമാരുടെ പ്രായമുള്ള സ്ത്രീകളെ അപമാനിക്കുന്നു, കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പോലും ബലാത്കാരം ചെയ്യുന്നു, ജൂത പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യുന്നു, നാസി യുവാക്കളെ ഓർത്ത് അഭിമാനിച്ചിരുന്ന അമ്മമാര് വരെ ജർമ്മനിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. നാസികളാൽ നഗ്നയാക്കപ്പെട്ട് തെരുവിലൂടെ നടത്തിയ ഒരു ജൂത പെൺകുട്ടിയോട് നാസി ജനറൽ ചോദിച്ചത്രേ, നിനക്കിപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടല്ലോ അല്ലേ എന്ന്. അപ്പൊ അവൾ മറുപടി പറഞ്ഞു, എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്, അത് എന്റെ നഗ്നത ഓർത്തിട്ടല്ല, നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ്. ഇന്ന് നിങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ കണ്ണാടിയിൽ നോക്കാൻ മറക്കരുതേ. ഇത്ര വലിയ ക്രൂരത നടമാടുമ്പോൾ ഹിറ്റ്ലർ അതേക്കുറിച്ചൊക്കെ മൗനത്തിലായിരുന്നു. അത്രയല്ല, ഈ സംഭവങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ എല്ലാ പത്രസ്ഥാപനങ്ങളുടെ മേൽക്കും അദ്ദേഹം വിലക്ക് ഏർപ്പാട് ചെയ്തിരുന്നു. ഇത് തന്നെയല്ലേ ഇസ്ലാമിലും സംഭവിക്കുന്നത്? അല്ലെ, ഇസ്ലാമിലുള്ള ഖുർആനിലുള്ള മാനവിക വിരുദ്ധതകൾ, ജനാധിപത്യ വിരുദ്ധതകൾ, സ്ത്രീ വിരുദ്ധതകൾ ലോകമറിയരുത്, ലോകം ചർച്ച ചെയ്യരുത്, അതിനുവേണ്ടി ഇവരെ ഭയപ്പെടുത്തുവാണ്.